അവ്യക്താവസ്ഥ വർണ്ണിക്കുന്ന ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിൽ രണ്ടാം അധ്യായം ജ്ഞാനത്തെ വർണ്ണിക്കുന്ന സാഖ്യയോഗമാണ്. അത് രണ്ടു ഭാഗമാണ്, ഒന്ന് സാഖ്യ സന്ദർഭവും രണ്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണവും. സാഖ്യ സന്ദർഭത്തിൽ അർജുനൻ്റെ ദുഃഖത്തിൻ്റെ കാര്യകാരണങ്ങളെ സുവ്യക്തമായി അപഗ്രഥിച്ച് ഭഗവാൻ വർണ്ണിക്കുന്നു. അതിൽ അവ്യക്തത്തിൽ ആരംഭിച്ച് വർത്തമാനകാലത്തിൽ വ്യക്തമായി അവ്യക്തത്തിലേക്ക് തിരിച്ചു മടങ്ങുന്ന ജീവിതത്തെ ഭംഗ്യന്തരേണ വർണ്ണിക്കുന്നുണ്ട്. അതിൻ്റെ മൂന്ന് തലങ്ങളിൽ രണ്ടെണ്ണമാണ് നമ്മൾ കണ്ടത്. മരണം തന്നെ വ്യക്തമായ ജീവിതത്തിനൊരു തിരശ്ശീല വീഴുകയാണ്. ആ മരണം കഴിഞ്ഞ് വീണ്ടും അവന് ഉന്മേഷപൂർവം പുതിയ ശരീരത്തെ പ്രദാനം ചെയ്യുന്നു. ജീവാത്മാവ് സംസാരത്തിൽ സഞ്ചരണം ചെയ്ത് സംസരിച്ച് അലഞ്ഞു തിരിഞ്ഞ് ദുഃഖതപ്തമായി അവസാനം എപ്പോഴാണോ കർമ്മങ്ങളെല്ലാം ഒടുങ്ങുന്നത്, അപ്പോൾ ഭഗവാനിൽ വിലയം പ്രാപിക്കുന്നതിന് പകരം ജന്മം അവസാനിക്കുന്നതിനെ മരണമെന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവൻ ഉന്മേഷപൂർവം പുതിയ ശരീരത്തെ പ്രദാനം ചെയ്യുന്നു. ഇതിനെ ജന്മം എന്നും വിളിക്കുന്നു. മൂന്നാമത്തത് നാം നേരത്തെ പറഞ്ഞു, സൃഷ്ടികാലം മുഴുവൻ സംസരണമാണ്. അപ്പം ആദ്യം സുഷുപ്തി, ജാഗ്രത് സുഷുപ്തി, വ്യക്തം അവ്യക്തം. രണ്ട്, ജനനത്തിന് മുമ്പ് അവ്യക്തം, ജനനം മുതൽ മരണം വരെ വ്യക്തം, മരണം കഴിഞ്ഞ അവ്യക്തം. മൂന്ന്, സൃഷ്ടികാലം മുഴുവൻ സംസരണമാണ്. സുഷുപ്തി അല്പവിശ്രാന്തിയാണ്, മരണം കുറച്ചുകൂടെ വലിയ വിശ്രാന്തിയാണ്. അവിടെ അനന്തവിധ രാഗദ്വേഷങ്ങളെല്ലാം പരിസമാപ്തമാവുന്നു. അതുകൊണ്ട് ഭഗവാൻ മറ്റൊരു ജന്മത്തിൽ ഈ ജന്മത്തിൻ്റെ ഓർമ്മകൾ പോലും നൽകുന്നില്ല. അതായത് സുഷുപ്തി സ്ഥൂല ശരീര വിശ്രാന്തിയും മരണം സൂക്ഷ്മ ശരീര വിശ്രാന്തിയുമാണ്. മൂന്നാമത് കാരണശരീര വിശ്രാന്തി, ആത്മാവിൻ്റെ വിശ്രാന്തി, അത് പ്രളയം. ആ സമയത്ത് അനന്തവിധ വാസനകളും ശാന്തമാകുന്നു, നഷ്ടമാകുന്നില്ല എന്നാൽ ശാന്തമാവുന്നു. ഇതിൻ്റെ പ്രകാരാന്തരേണ പറഞ്ഞാൽ നാല് തരം വിശ്രാന്തി പറയപ്പെടുന്നു. ഒന്ന്, അല്പവിശ്രാന്തി. രണ്ട്, അർത്ഥവിശ്രാന്തി. മൂന്ന്, പൂർണവിശ്രാന്തി. നാല്, പരിപൂർണ വിശ്രാന്തി. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനനോട് പറഞ്ഞു, ഹേ അർജുന, ആരെങ്കിലും സുഷുപ്തിയിലായാൽ അയാൾക്കു വേണ്ടി ആരും കരയാറില്ല, കാരണം അതൊരു അല്പവിശ്രാന്തിയാണ്. അതിനുവേണ്ടി ആരും കരയാറില്ല, ഉറങ്ങാൻ കിടക്ക വിരിച്ചു കൊടുക്കുകയും ഉറങ്ങാൻ തലയണ വെച്ചു കൊടുക്കുകയും ഉറക്കം വരുന്നില്ലെങ്കിൽ നെറ്റിയിലും കാൽവെള്ളയിലുമൊക്കെ തളമരച്ചിടുകയും ഉറക്കം പിന്നെയും കിട്ടിയില്ലെങ്കിൽ നാല് ഗുളിക കഴിക്കാൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഉറങ്ങാൻ സഹായിക്കുകയല്ലാതെ ഇന്നുവരെ ഒരാളും ഉറക്കത്തെ നിഷേധിച്ച് നീ ഉറങ്ങാൻ പോയല്ലോ, അവ്യക്തത്തിലേക്ക് പ്രവേശിച്ചല്ലോ, എനിക്ക് നിന്നെ നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് കരയാറില്ല. ഉറക്കം തന്നെ മരണസദൃശമാണെന്ന് തോന്നിയാൽ ഈ ജാഗ്രത് പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടുപോകാൻ വയ്യാത്തത്ര
ആഗ്രഹം ജാഗ്രത് പ്രപഞ്ചത്തോട് ഉണ്ടായി കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല. ഉറങ്ങാതിരിക്കുന്നവർ അത്രയും കാമികളാണ്. കാമം കലർന്നു വരുമ്പോഴാണ് ഉന്മാദമുണ്ടാകുന്നത്. താൻ ഉറങ്ങിയാൽ ഭാര്യ എന്തു ചെയ്യും? താൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ സമ്പത്തിനെന്തു പറ്റും? താൻ ഉറങ്ങിയാൽ എന്തൊക്കെ നഷ്ടപ്പെടും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പുത്തന്ന പ്രദേശത്ത് ജീവൻ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടില്ല, താളമാകെ തെറ്റും. അതുകൊണ്ട് ഉറങ്ങാൻ ആരെങ്കിലും പോകുമ്പോൾ ആരും കരയാറില്ല, ഉറക്കാൻ ശ്രമിക്കാറേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ വിശ്രാന്തി അത്യന്താപേക്ഷിതമാണ്. ആയിരക്കണക്കായ കർമ്മങ്ങളുള്ളപ്പോഴും എല്ലാ കർമ്മങ്ങളും വിട്ടെറിഞ്ഞ് സുഷുപ്തിയെ തന്നെ പ്രാപിക്കുന്നു. ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം വിശ്രാന്തി ആവശ്യമാണെന്ന് വന്നാൽ എത്ര വിലപിടിപ്പുള്ളതും എത്ര സ്നേഹമുള്ളതും അഗണ്യ കോടിയിൽ തള്ളി ഒന്ന് കിടന്നുറങ്ങും. വീട്ടിൽ നല്ല മുറിക്കുള്ളിൽ, നല്ല കട്ടിലിൽ, നല്ല ബെഡിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി കിടന്നാൽ ഉറങ്ങാൻ സമ്മതിക്കില്ലെങ്കിൽ പറമ്പിൽ മണ്ണിൽ കിടന്നുറങ്ങും. കാരണം വിശ്രാന്തി അനിവാര്യമാണ്. അപ്പോൾ സുഷുപ്തിയെ പ്രാപിക്കുക എന്നുള്ളത് അവിടെ തീർച്ചയാണ്. പ്രളയത്തിൻ്റെയും സ്ഥിതി ഇതുതന്നെയാണ്. നമ്മൾ പ്രളയത്തിൻ്റെ അനുഭവം നേരത്തെ ചെയ്തിട്ടില്ല, സുഷുപ്തിയുടെ അനുഭവത്തെ ചെയ്തിട്ട് തന്നെയുണ്ട്. പ്രളയത്തിൻ്റെ അനുഭവം സ്മരണപഥത്തിലില്ല, സുഷുപ്തിയുടെ അനുഭവം സ്മരണത്തിലുമുണ്ട്. ആ ദൃഷ്ടാന്തത്തെ മരണത്തിനായി ചേർത്തു വെച്ച് മനസ്സിലാക്കിയാൽ സുഷുപ്തിക്ക് എപ്രകാരം കരച്ചിലും പിഴിച്ചിലും ഇല്ല എന്ന പ്രകാരത്തിൽ മരണത്തിനായും കരയുന്നത് വ്യർത്ഥമാണ് അർജുന. ജന്മം ജന്മാന്തരങ്ങളിലെല്ലാം നമ്മുടെ ജന്മജന്മാന്തരങ്ങളെ മൊത്തം നോക്കിയാൽ രാഗദ്വേഷാദി മോഹ ദോഷശതങ്ങളാൽ കലുഷിതമാണ് ഈ ഹൃദയം. അവ വികലമായിരിക്കുന്നു. അതിനെ കഴുകി ശുദ്ധമാക്കുക പരമ ആവശ്യമാണ്. ഓരോ പ്രാവശ്യവും ഈ മലം ശരീരത്തിലും മനസ്സിലും എല്ലാം അടിഞ്ഞുകൂടി കഠിനമാവുമ്പോൾ ഇനിയും കഴുകിയില്ലെങ്കിൽ സഹസ്രലക്ഷാദി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരിക്കലും നീക്കാനാവാത്ത വിധം ഗാഢമാവും. അജ്ഞാനത്തിൻ്റെ ദാർഢ്യത്തിൽ നിന്ന് ദൃഢതരവും ദൃഢതമവുമാവുകയും ചെയ്യും. അതിനെ പിന്നെ ഇല്ലാതാക്കാൻ കഴിയാത്തതുപോലാവും. അതുകൊണ്ട് അതിനെ കഴുകി പരിശുദ്ധമാക്കി എടുക്കുക അത്യന്താപേക്ഷിതമാണ്. നൈയായികന്മാർ പറയുന്നു, നമ്മുടെ സിദ്ധാന്തത്തിൽ അജ്ഞാനം ദൃഢമാവുക എന്നതിനർത്ഥം രാഗദ്വേഷാദി സംസ്കാരങ്ങൾ ദൃഢമാവുക എന്നാണ്. നൈയായിക മതപ്രകാരം അജ്ഞാനം വർദ്ധിച്ചു ദൃഢതരമായി എന്നൊക്കെ പറഞ്ഞാൽ രാഗവും ദ്വേഷവും വർദ്ധിച്ചുവെന്ന. ഭൂമിയിൽ ജീവിച്ചു വരുമ്പോൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ ചേർന്ന് ഇന്ദ്രിയജനിതങ്ങളായ സ്ഥൂലാനുഭവങ്ങളും ഇന്ദ്രിയജനിതങ്ങളായ സ്ഥൂലാനുഭവങ്ങളുടെ വാസനകൾ സൂക്ഷ്മ ശരീരത്തിൽ കിടന്ന് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ ഉത്ബുദ്ധതയിലുണ്ടാകുന്ന സൂക്ഷ്മ ശരീര താതാത്മ്യവും
ഒക്കെ ചേർന്ന് ഗാഢതരമായ രാഗദ്വേഷമുണ്ടാവും. ആ രാഗദ്വേഷാദികൾ മലമാണ് മനസ്സിലും ശരീരത്തിലുമെല്ലാം. അത് അജ്ഞാനത്തെ വർദ്ധിപ്പിക്കും. അജ്ഞാനത്തിൻ്റെ പരിണാമമായി രാഗദ്വേഷാദികളും രാഗദ്വേഷാദികളുടെ ബലമായ അജ്ഞാനവും ഗാഢമാവും. അജ്ഞാനകാര്യമായ ഈ മലത്തിൻ്റെ വിക്ഷേപം ദൂരക്കളയുവാൻ എന്താണ് ചെയ്യുക? അതിന് നൈയായികന്മാർ പറയുന്നു, രാഗദ്വേഷാദി സംസ്കാരങ്ങൾ ദൃഢമാകുന്നതാണ് അജ്ഞാനം. വേദാന്ത മതത്തിലും അജ്ഞാന പരിണാമം രാഗദ്വേഷാദി മലത്തിൻ്റെ നാശത്തിന് നിഷ്കാമകർമാദികളുടെ വിധാനമുണ്ട്. കർമ്മം കാമ്യമായിരുന്നാൽ, ആശകളോടുകൂടിയതായിരുന്നാൽ അത് രാഗദ്വേഷത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് അജ്ഞാനകാര്യമായ മലവിക്ഷേപത്തെ ദൂരക്കളയാൻ ഒട്ടു വളരെ പദ്ധതികൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് അജ്ഞാനകാര്യമായ മലവിക്ഷേപത്തെ ദൂരക്കളഞ്ഞാൽ ആവരണമാത്രമായതിനെ ദൂരത്താക്കുന്നതിന് സാവകാശമുണ്ട്. ആവരണവും വിക്ഷേപവുമാണ് രണ്ടു മലങ്ങൾ. അതിൽ വിക്ഷേപത്തിലാണ് പ്രപഞ്ചം നിലകൊള്ളുന്നത്. വിക്ഷേപമാണ് രാഗമയി, വിക്ഷേപമാണ് രജസ്. രജസ്സാണ് വിക്ഷേപിക്കുന്നത്. അതിനെ കളഞ്ഞാൽ പിന്നെ തമസ്സിൽ മറഞ്ഞു നിൽക്കുന്ന ആവരണം മാത്രമേ ഉള്ളൂ. ആവരണമാത്രമായതിനെ ദൂരത്താക്കുന്നതിന് സാവകാശവുമുണ്ട്. നൈയായികന്മാർ പറയുന്നത് ഇതാണ് നമ്മുടെ പ്രക്രിയയെന്നാണ്. ഇവിടെ അജ്ഞാനത്തെ മിഥ്യാജ്ഞാനമെന്ന് വിളിക്കുന്നു. ദുഃഖജന്മ പ്രവൃത്തിദോഷ മിഥ്യാജ്ഞാനാനാം എന്നാണ് ക്രമം. മിഥ്യാജ്ഞാനം കൊണ്ട് രാഗദ്വേഷാദി ദോഷം പ്രബലമാണ്. വീണ്ടും അതിൻ്റെ സംസ്കാരം എപ്രകാരമെല്ലാം വർദ്ധിക്കുന്നു അപ്രകാരം മിഥ്യാജ്ഞാനവും കൂടി ദൃഢവും ദൃഢതരവുമാകുന്നു. ഇതെവിടെയും വജ്രലേപം ഉണ്ടാവരുത് എന്നർത്ഥത്തിൽ ഭഗവാൻ നമുക്ക് മരണത്തെ വിധിക്കുന്നു. വീണ്ടും മറ്റൊരു ജന്മം കിട്ടുമ്പോൾ ആ സമയത്ത് ബാലൻ്റെ ഹൃദയം അതിസ്വച്ഛമാവുന്നു. ബാലൻ ഗോപാലരൂപിയാണ്. എന്നിരുന്നാലും സംസ്കാരം സർവദാ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സംസ്കാരം മറഞ്ഞുകിടക്കുന്നു. ആ സമയത്ത് ബാലകൻ്റെ ഉള്ളിൽ എങ്ങനെ സംസ്കാരം കടത്തിവിടുന്നുവോ അങ്ങനെയാവുന്നു. വേദാന്ത തത്വം ബാല്യത്തിൽ തന്നെ ശ്രവണം ചെയ്യിക്കുക. അപ്പോൾ ചിത്തം പെട്ടെന്ന് ശുദ്ധവും ബുദ്ധവുമായിത്തീരുന്നു. എന്നാൽ വീട്ടിലുള്ളവർ തന്നെ അവൻ വിരക്തനായേക്കുമോ എന്ന് ഭയപ്പെട്ട് അവനെ തടയുന്നു. സത്സംഗാമൃതവൃഷ്ടി നിരന്തരം ചൊരിഞ്ഞുകൊണ്ടിരുന്നാലും തങ്ങൾക്ക് യാതൊരു മാറ്റവും വരില്ലേ എന്ന് വൃദ്ധന്മാർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇതിന് കേൾക്കാനായിട്ട് ഓടിപ്പോകുന്നത്. കാരണം ഞങ്ങൾ ജലത്തിൽ കമലമെന്ന പോലെയാണെന്നാണ് അവർ ഭാവിക്കുന്നത്. വെള്ളം അല്പം പോലും താമര ഇലയിൽ പറ്റില്ല. അതുകൊണ്ട് ഭയപ്പെടാനില്ല.
ഈ ഉചിതമായ സത്സംഗത്തെ ശ്രവണം ചെയ്താൽ ബാലകൻ വിരക്തനായെങ്കിലോ, പക്ഷെ വിരക്തനാവുകയല്ല സുധാരിയായിത്തീരും. ഭഗവാൻ ഇക്കണ്ട പൂർവസംസ്കാര മലസമൂഹത്തിൻ്റെ ഉദാസീനതയ്ക്ക് മരണം നൽകി നവീന ജന്മം തരുന്നു. അതുകൊണ്ട് നമ്മൾ വാസാംസി ജീർണാനി യഥാവിഹായ എന്ന ശ്ലോകത്തിൽ അത് വിസ്തൃതമായി പറയുകയും ചെയ്തു. പഴയ വസ്ത്രത്തിൽ ചെളി പുരണ്ടിരിക്കുന്നു, അവിടെ സ്ഥൂല ശരീരത്തെ ആസ്പദമാക്കി പറഞ്ഞു, ഇവിടെ സൂക്ഷ്മ ശരീരത്തെ ആസ്പദമാക്കി പറയുന്നു. മരണോത്തരം സർവധ സൂക്ഷ്മ ശരീരം മാറുന്നില്ല, എന്നാൽ സ്ഥൂലം മാറുന്നു. എന്നാൽ അതേ സൂക്ഷ്മ ശരീരത്തെ ഭേദപ്പെടുത്തി പുതിയ രീതിയിൽ തയ്യാറാക്കുന്നു. നൈയായികന്മാർ ആത്മശുദ്ധീകരണം മാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ അടുത്ത് സൂക്ഷ്മ ശരീരം അതിരിക്തമല്ല. ജീവാത്മാവിന് മേൽ അനന്തവിധ സംസ്കാരം ദൃഢതമമാണ്, അതിനെ സമാപ്തമാക്കി ചെയ്യുന്നു. നൈയായികന്മാരുടെ അഭിപ്രായത്തിൽ ഭഗവാൻ മരണോത്തരം ആത്മശുദ്ധിയെ ചെയ്യുന്നു. അത്യന്തം ആവശ്യമായ കുറച്ച് സംസ്കാരം മാത്രം ബാക്കി വയ്ക്കുന്നു. അതായത് ജീവനോപയോഗിയായ സ്തന്യപാനാദി പ്രവൃത്തികൾക്കുള്ള സംസ്കാരം മാത്രം. ബാലകൻ സ്തന്യപാനത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു? നൈയികായികന്മാർ പറയുന്നത് ഇഷ്ടസാധനതാജ്ഞാനമില്ലാതെ പ്രവൃത്തിയുണ്ടാവില്ലെന്നാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് സത്സംഗ ഹാളു വരെ ചെന്നാൽ എന്തു മനസ്സിലാക്കും? ഇതിൻ്റെ തൻ്റെ ഇഷ്ടസാധനമെന്ന് കരുതുമോ? എല്ലാവരും താൽക്കാലിക മാനസോല്ലാസത്തെയാണ് തൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്നത്. ചിലർ ജീവന കല്യാണത്തെ തൻ്റെ ഇഷ്ടമെന്ന് മാനിക്കുന്നു. ഇതെല്ലാം ഭിന്ന ഭിന്ന രുചികളുടെ കാലമാണ്. സർവധാപി ഇഷ്ടസാധനതാജ്ഞാനം കൊണ്ട് തന്നെ പ്രവൃത്തി ഉളവാകുന്നു. അപ്പോൾ ബാലകന് കുട്ടിക്ക് സ്തന്യപാനത്തിൽ മുല കുടിക്കുന്നതിൽ എങ്ങനെ പ്രവൃത്തിയുണ്ടായി? ഇത് ജ്ഞാന സംസ്കാരമില്ലാതെ സംഭവമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ജന്മത്തിൽ അവന് പൂർവാനുഭവമില്ല. അതുകൊണ്ട് പൂർവജന്മ സംസ്കാരം തന്നെയാണ് അതിൻ്റെ ബീജം. പശുക്കുട്ടിക്ക് കുടിക്കാനുള്ള മുലയും കുരങ്ങിൻ്റെ കുഞ്ഞിന് കുടിക്കാനുള്ള മുലയും പ്രകൃതി ആ ഒരേ സ്ഥാനത്ത് പോലുമല്ല. അതുകൊണ്ട് ഇൻസ്റ്റിങ്റ്റ് എന്നൊന്നും പറയാൻ എളുപ്പവുമല്ല. ആ കുഞ്ഞിൽ പൂർവപൂർവ ജന്മവൃത്താന്തങ്ങൾ ഇരിപ്പില്ലെങ്കിൽ ചുറ്റുപാടുകളെ കണ്ടും കേട്ടുമറിഞ്ഞാഗ്രഹിച്ച് ആഗ്രഹത്തിൻ്റെ പൂർവജന്മ സംസ്കാരം ഇരിപ്പില്ലെങ്കിൽ ഇത് സാധ്യമല്ല. അതുകൊണ്ട് പൂർവജന്മ സംസ്കാരം തന്നെയാണ് അതിൻ്റെ ബീജം. ഇതിനെ ജീവനാദൃഷ്ടത്തിൽ ഉദ്ബോധിത സംസ്കാരമെന്ന് മാനിക്കുന്നു. അതുപോലെ ശ്രവണമനനാദി സംസ്കാരവും തമ്മിലിരിക്കുന്നു. ഇത് യോഗ ഭ്രഷ്ടപ്രകരണത്തിൻ്റെയും താല്പര്യമാണ്. പൂർവാഭ്യാസേന തേനൈവ ഹൃഹ്യതേ ഹ്യവശോപിസ എന്ന് മുമ്പോട്ട് ചെല്ലുമ്പോൾ പറയും. ഇപ്രകാരം അഭ്യാസപ്രയുക്തമായ കുറച്ചു സംസ്കാരം ബാക്കിയിരിപ്പുണ്ട്. ഇത് അഭ്യാസദൃഷ്ട ഉദ്ബോധിത സംസ്കാരമെന്ന് മാനിക്കപ്പെടുന്നു. അഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഉദ്ബോധിത സംസ്കാരം, അതിൻ്റെ തലത്തിൽ ഇതിനെ മാനിക്കണം. ബാക്കി ശത്രുത മിത്രത തുടങ്ങിയെല്ലാം മറന്നുപോകുന്നു. അതിൻ്റെയും കൂടി അഭ്യാസം ഇനിയും തുടർന്നുകൊണ്ടിരുന്നാൽ അതിൻ്റെയും കൂടി വളരെ കുറച്ച് സംസ്കാരം നിലനിൽക്കും. അതുകൊണ്ട് പറയും, ഇവർ തമ്മിൽ പൂർവജന്മത്തിലെ ശത്രുതയും മിത്രതയുമാണ്. അതുപോലെ ആകയാൽ ജീവനാദൃഷ്ട ഉത്ബോധിതവും അഭ്യാസാദൃഷ്ട ഉദ്ബോധിതവും ആയ സംസ്കാരങ്ങളിൽ നിന്ന് അന്യമായവയുടെ അഭാവം കാരണം ബാലന്മാർ
സ്വച്ഛഹൃദയമുള്ളവരായിരിക്കുന്നു. ഈ ശുദ്ധി വൃത്തിയാക്കൽ മരണപ്രയുക്തമാണ്. അതുകൊണ്ട് മരണം ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് മരണ ഒരിക്കലും മോശകാര്യമല്ല. മരണത്തെക്കുറിച്ച് അർജുന നീ ദുഃഖിക്കേണ്ടതില്ല. എങ്ങനെയാണോ ബാലാവസ്ഥയിൽ ബാലകൻ്റെ ഉള്ളിൽ പൂർവജന്മ ജന്മാന്തരങ്ങളിലെ സംസ്കാരങ്ങളിൽ ജീവനോപായത്തിന് ആവശ്യം വേണ്ട ഉദ്ബോധിത സംസ്കാരത്തെ മാത്രം നിലനിർത്തുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരിക്കലും ഒരു മരണം കൊണ്ട് കെട്ടടങ്ങാത്തവയെ മാത്രം. ഉറക്കത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ജാഗ്രത്തിൽ നാം വലിച്ചു വെച്ചതിൽ പലതും ഒരുറക്കത്തോടുകൂടി നമ്മളെ ദുഃഖിപ്പിക്കാതെ നഷ്ടപ്പെടും. അവശ്യം ജീവിതത്തിൻ്റെ സാമൂഹികതയെ മുഴുവൻ വേണ്ടവ മാത്രം ചുരുക്കിയെടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒട്ടു വളരെ കാര്യങ്ങളെ ഒരുറക്കത്തോടെ അല്പവിശ്രാന്തിയിൽ നശിപ്പിച്ചെടുക്കുന്ന വളരെ അനുഗ്രഹസന്ദായകമായ ഒന്നാണ് നമ്മുടെ സുഷുപ്തി. അതുകൊണ്ട് സുഷുപ്തിയെ ചെറുതായി കാണേണ്ടതില്ല. അവ്യക്തമായ സുഷുപ്തിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവന് വാചാമഗോചരമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ തന്നെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ശാന്തരായി പുതിയൊരു ദിനം തുടങ്ങാം എന്ന് വിചാരിച്ചു വരുമ്പോൾ അല്പാൽപമായി മറഞ്ഞു കിടക്കുന്ന ഉത്ബോധിത സംസ്കാരങ്ങളിൽ നിന്നാണ് പഴയതിൻ്റെ ചർച്ചയുണ്ടാകുന്നത്. അതിനേക്കാൾ അല്പം കൂടിയ വിശ്രാന്തിയാണ് മരണം. മരണത്തിൽ ഉത്ബോധിത സംസ്കാരത്തിലെ അവശ്യം വേണ്ടവ മാത്രം, ജീവനോപായത്തിനുള്ളവ മാത്രം തെരഞ്ഞെടുത്ത് ബാലകൻ വരുമ്പോൾ ആ ബാലകൻ്റെ സംസ്കാരത്തിലെ ആവശ്യമുള്ള ഉത്ബോധിത സംസ്കാരങ്ങളോടൊപ്പം ഉത്തമമായ വഴി നൽകുക. അതിനാണ് ഭാരതീയ സംസ്കൃതി ഷോഡശ സംസ്കാര കർമ്മങ്ങളും ഒക്കെ ചേർത്ത് വച്ച് ശാസ്ത്രത്തെ ഭംഗിയായി വ്യാഖ്യാനിച്ചും ശാസ്ത്രോചിതമായി ജീവിച്ചും കുടുംബ ബന്ധങ്ങളെ പുലർത്തിയും ഉത്തമമായി ജീവിക്കുവാൻ നിദർശനം നൽകിയത്. അല്ലയോ അർജുന, അതുകൊണ്ട് മരണം ഒരിക്കലും മോശക്കാര്യമല്ല. അതുപോലെ മരണോത്തരം കൂടി അവ്യക്തമാണ്. ഇടയിൽ അഹമ്മമ സംസ്കാരം വ്യക്തമായി. ഇതാണ് സത്യമെങ്കിൽ വളരെ വിദ്വാൻമാർ കൂടി മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അർജുന മരണത്തെ ഭയക്കേണ്ടതില്ല? അവ്യക്തത്തിൽ ആവിർഭവിച്ച് വ്യക്തമായി അവ്യക്തത്തിലേക്ക് മടങ്ങുന്നതാണിത് എന്ന ഈ സത്യത്തെ 28-ാമത്തെ ശ്ലോകത്തിലൂടെ വർണ്ണിച്ച് അർജുനൻ വഴി നമുക്കായി തന്ന ആ ശ്രീകൃഷ്ണൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.